എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ എന്ന ഗാനത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൂട്ടാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് സിത്താറും ട്വൽസും ഗിറ്റാറും ഗ്ലോക്കൺ സ്പെല്ലും ചേർന്നിട്ട് ഒരു മ്യൂസിക്കിനും വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്ലൂട്ടിൻ്റെ പീസ് വളരെ മനോഹരമായിട്ടുള്ളൊരു ബിറ്റായിരുന്നു. അത് സ്റ്റേജിലൊക്കെ വായിക്കുമ്പോൾ പണ്ട് കയ്യടിയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഓർമ്മ വരികയാണ്. ഇത് നെഞ്ചപ്പ സാറ് അതിമനോഹരമായിട്ട് വായിച്ചിട്ടുള്ള ബിറ്റാണ്. അത് രണ്ട് പേരിൽ ഷഡ്ജത്തിലാണ് വായിച്ചിരിക്കുന്നത്. ഇൻട്രൊഡക്ഷനൊക്കെ അദ്ദേഹം ഇതേമാതിരി അഞ്ച് പേരിൽ ഷഡ്ജമായിട്ട് വായിച്ചിരിക്കുന്നത്. അപ്പോൾ അവരാണ് ഇങ്ങനെ ശ്രുതിഭേദമൊക്കെ ചെയ്ത് വായിക്കുന്നത്. ഞാൻ മദ്രാസിൽ 20 വയസ്സുള്ളപ്പോൾ ദേവരാജ മാസ്റ്റർ കൂടെ പോയപ്പോൾ അവരുടെ കൂടെയൊക്കെ വായിക്കുമ്പോൾ അവർ ഇങ്ങനെ ശ്രുതിഭേദം ചെയ്ത് എല്ലാ ഫിംഗറിങ്ങിലും അവർ ഷഡ്ജത്തിന് രണ്ട് വരല് സ, മൂന്ന് വരല് സ, അഞ്ച് വരല് സ, ആറ് വരല് സ, പിന്നെ ഈ ഹാഫ് നോട്ട്, ഈ ആദ്യത്തെ ഹോള് ഹാഫ് നോട്ട്, അത് സരിഗ ഷഡ്ജമായിട്ട്, അങ്ങനെ പല പല ഫിംഗറിങ്ങിലും, പിന്നെ ഋഷഭം ഷഡ്ജമായിട്ട് വായിക്കും, ദൈവതം ഷഡ്ജമായിട്ട് വായിക്കും, ചില സിന്ധുഭൈരവി പോലെയൊക്കെയുള്ള ഇങ്ങനെ പല പല ഫിംഗറിങ്ങൾ ശ്രുതിഭേദം ചെയ്യുന്നത് വായിച്ചത് കണ്ടിരിക്കുന്നത് മദ്രാസ് ചെന്നപ്പോഴാണ്. ഞാൻ ദേവരാജ മാഷ് കൂടെ വായിക്കാൻ തുടങ്ങി. പിന്നെ ദക്ഷിണാർത്ഥി സ്വാമിയെ അപ്പോൾ തന്നെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്ക് ആനന്ദദായക നാമം, ആ ഗാനത്തിനും ആ ഒരു ഫുൾ കാസറ്റിനും എനിക്ക് വായിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എൻ്റെ 20-ാമത്തെ വയസ്സിൽ സ്വാമിയുടെ ആ പാട്ടുകൾക്ക് വായിച്ചുകൊണ്ടാണ് ഞാൻ സ്വാമി ദക്ഷിണാർത്ഥി സ്വാമിയായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു. അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നവരെ ആ ഒരു ബന്ധം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഷഡ്ജം, രണ്ട് പേരിൽ ഷഡ്ജത്തിൻ്റെ ഫ്ലൂട്ടിലാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പേരിൽ പറയാം, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ ഗ മാത്രം ഹാഫ് നോട്ട് വരും, ബാക്കി എല്ലാ ഫുൾ നോട്ട് വരും. അപ്പോൾ വൺ മ പ നി 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 സ സ വൺ മ പ നി 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 സ സ വൺ മാപ്പ നീ നീ എന്നിട്ട് മാപ്പ സനി സനി എന്ന ടച്ച് ഉണ്ട്. മാപ്പ നീ 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 സൺ സരി നീ സരി സരി രീ വൺ സരി നീ സരി സരി രീ സരി സരി എന്നിട്ട് സരികരി ഒരു ടച്ച് ഉണ്ട്. സരികരി നീ സരി 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 രീ നമ്മൾ എഴുതുള്ളു, പക്ഷെ നിത 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 നിതാന്ന് നീ നിന്ന് ഗമകത്തിൽ വെക്കണം. ദ ദ ദ ദ ദഗരി നീ ദ മഗ ദഗരി നീ ദ മഗ ദഗരി നീ ദ മഗ ദഗ ചെറിയ ഗ തന്നെയാണ് ഹാഫ്നോട്ട്. ദ ദഗരി നീ ദ മഗ ദഗരി നീ ദ മഗ ദ ദ ദ ദ ദഗരി നീ ദ മഗ വൺ ഗ മ ദ ദ ദ സ നീ ദ ദ പ ഗ മ ദ ദ പ ദ നീ ദ ദ പ ഗ മ ദ ദ ഗ മ ദ ദ പ ദ നീ ദ ദ പ പ ദ നീ പ ദ നീ പ ദ സ നീ ദ ദ പ പ ദ സ നീ ദ ദ പ ഗ മ ദ ദ പ ദ നീ ദ ദ പ ഇപ്പം മുഴുവൻ സ്വരം പറയാം, അതുകൊണ്ട് മുഴുവൻ വായിച്ച് കാണിക്കാം.
വൺ മപ്പ നീ നി സരി നീ സരി നീ ദരി നീ ദ മഗ ഗ മ ദ പദ നീ ദ പ ഒന്നുകൂടി വായിക്കാം. ഈ ബിറ്റാണ് നമ്മൾ പ്രോഗ്രാം വായിക്കുമ്പോൾ ആൾക്കാർ നമുക്ക് കയ്യിലേക്ക് തന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലൂട്ടിൻ്റെ പീസുണ്ട്, സിത്താറും ട്വൽസിംഗ് ഗിറ്റാറും ഗ്ലോക്ക് ആൻഡ് സ്പെല്ലും ചേർന്ന് ഗരി നീ ദ മ ഗരി ഗ മ പ ദ നി സാ ദ മ ഗരി നി സാ ഗ മ പ ദ മ പ. സ്ലോലി പറയാം. ഗരി നീ ദ മ ഗരി ഗ മ പ ദ നി സാ ദ മ ഗരി നി സാ ഗ മ പ ദ മ പ. നൃത്തത്തിൽ പറയാം. ഗരി നീ ദ മ ഗ രി ഗ മ പ ദ നി സാ ദ മ ഗ രി നി സാ ഗ മ പ ദ മ പ. ഗരി നീ ദ മ ഗ രി ഗ മ പ ദ നി സാ ദ മ ഗ രി നി സാ ഗ മ പ ദ മ പ. ഫ്ലൂട്ട് വരുമ്പോ സിത്താറും ട്വൽസിംഗ് ഗിറ്റാറും ഗ്ലോക്ക് ആൻഡ് സ്പെല്ലും ചേർന്ന് വായിക്കുന്നത് ത്രീ ഫോർ. ഒന്ന് വായിക്കാം. ത്രീ ഫോർ. ഗ രി ഗ മ പ ദ നി സാ ദ മ ഗ രി നി സാ ഗ മ പ ദ മ പ. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇത് ഞാൻ സെക്കൻഡ് പേജ് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് വായിക്കാം. ഫ്ലൂട്ട് കഴിഞ്ഞിട്ട് ഈ സിത്താറും ഗിറ്റാറും ക്ലോക്ക് പ്രിൻസിപ്പലും ചേർന്നുള്ളത്. അപ്പോൾ ഫുൾ പേജ് വായിക്കാം. വൺ ടു ത്രീ ഫോർ. അപ്പൊ ഈ ബീജ് ഒന്നുകൂടി ഒന്ന് വയ്ക്കാം. ത്രീ ഫോർ. ഇങ്ങനെ വരും. ഇതാണ് എന്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് കേളി നീരാട്ടിന് അതേ സ്വരങ്ങൾ തന്നെ വരും. ചരണം ചരണം വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ലവി ഫുൾ ആയിട്ട് ഫുൾ വൺസ് വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ വീണ്ടും ആയിരത്തി രണ്ട് ലൈൻ പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മെഴിയുള്ള കളിത്തത്തമാ. ദാസനം പാടിൻ്റെ കളിത്തത്തമ്മാ കളിത്തത്തം സാഗരിഗരി സാഗരിഗരിഗരി 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 സാ ഇത് മറ്റേ ഫിംഗറിങ്ങിലാണ് വായിക്കുന്നത്. ഇത് നമ്മൾ അഞ്ച് വരൽ ശബ്ദത്തിൽ. അപ്പോൾ അതായത്
പുലയനാർമണിയമ്മ. അങ്ങനെയാണ് പാടി നിർത്തുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗാനം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് ബെല്ലൈക്കണം അടിച്ച് എല്ലാവരിലേക്കും എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അടുത്തൊരു മറ്റൊരു ഗാനവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.